Greetings from English House. Hi, I'm Ashwati Dinal, and today we're going to be talking about interviews, and we're going to be talking about one question that's asked in all interviews, and that is, tell me about yourself. Now I'll tell you why interviewers ask this question. One, to get a smooth start. നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നമ്മളെല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് പോകും, ആരും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യില്ല. സോ ദിസ് ക്വസ്റ്റ്യൻ പുട്സ് എവറിബഡി അറ്റ് ഈസ് ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് യുവർ പേഴ്സണൽ ലൈഫ്. ദ സെക്കൻഡ് തിങ് ഇസ് ടു സെറ്റ് ദ ടോൺ ഓഫ് ദ ഇൻ്റർവ്യൂ. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇൻ്റർവ്യൂവർ വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ദ വേ യു ടോക്ക്, ഹൗ ഡു യു ബിഹേവ്, വാട്ട് ഇസ് ദ ടോൺ ഓഫ് യുവർ ലാംഗ്വേജ്. അപ്പോൾ ആ ടോണിലായിരിക്കും റെസ്റ്റ് ഓഫ് ദ ഇൻ്റർവ്യൂ പോവുക. നൗ ദ തേർഡ് വൺ ഇസ് ടു ഗെറ്റ് എ സാമ്പിൾ ഓഫ് സോഫ്റ്റ് സ്കിൽസ്. വാട്ട് ഇസ് യുവർ language skills, how good are you at communicating. അപ്പം ഇതൊക്കെ ഒരു മെഷർ കിട്ടും. ദ ഫോർത്ത് തിങ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രൊഫഷണൽ സ്കിൽസ്. സോ വി ഗോയിങ് ടു ലുക്ക് അറ്റ് ഹൗ യു ക്യാൻ ഹാൻഡിൽ ദിസ് ക്വസ്റ്റ്യൻ. നൗ ദിസ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ആസ്ക് ടു അണ്ടർസ്റ്റാൻഡ് യുവർ പേഴ്സണൽ ലൈഫ്. നമ്മളുടെ പേഴ്സണൽ ലൈഫ് ഒരു കമ്പനിക്കും അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു ഉപകാരമില്ല. സോ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയാനല്ല, നമ്മളുടെ പ്രൊഫഷണൽ സ്കിൽസ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള സ്കിൽസ് ഈ കമ്പനീനെ ഹെൽപ്പ് ചെയ്യാന്ന് അറിയാനാണ്. സോ അതിനൊരു സീക്രട്ട് ഫോമിലുണ്ട് ഹൗ യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. വൺ ഇസ് ടു ടോക്ക് അബൌട്ട് യുവർ പ്രൊഫഷണൽ സ്ട്രെങ്ത്സ്. നിങ്ങൾ ഈ ജോബിന് അപ്ലൈ ചെയ്ത ജോബിന് നിങ്ങളുടെ സ്കിൽ സെറ്റ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക, ഹൗ ക്യാൻ യു ഹെൽപ്പ് ബ്രിങ് ദ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ. ദ സെക്കൻഡ് തിങ് ഇസ് ടു ടോക്ക് അബൌട്ട് യുവർ അച്ചീവ്മെൻറ്റ്സ്. നിങ്ങൾ ഓൾറെഡി വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു സിമിലർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും. ആർക്കും അച്ചീവ്മെൻറ്റ്സ് ഇല്ലാത്ത ഒരാളില്ല, റൈറ്റ്? കുഡ് ബി സ്മോൾ ഡിസിഷൻസ്, കുഡ് ബി അവാർഡ്സ്, കുഡ് ബി സംതിങ് ദാറ്റ് യു ഡിഡ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറയേണ്ടത് ഈ ടെൽ മീ യുവർ സെൽഫ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളൊരു ആൻസറിലാണ്. സോ ആഫ്റ്റർ യു ടോക്ക് അബൌട്ട് ദ സ്കിൽസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ജോബ്, യു ടോക്ക് അബൌട്ട് യുവർ അച്ചീവ്മെൻറ്റ്സ്, ഹൗ ദി സ്കിൽസ് ഹാസ് ഹെൽപ് യു അച്ചീവ് സംതിങ് ഇൻ യുവർ ലാസ്റ്റ് ഓർഗനൈസേഷൻ. And the third thing is how ഈ ഉള്ള സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പുതിയ ഓർഗനൈസേഷനിൽ ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ജനറലി ഒരു ക്ലീഷേഡ് ആൻസർ ഫോർ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ഇപ്പോൾ ഞാനൊരു ജോബിന് പോവുക, എൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്ലീഷേഡ് ആൻസർ എന്താ വെച്ചാൽ, ഹായ്, ഐ എം അശ്വതി ദിനൽ, ഐ ഹെയിൽ ഫ്രം കേരള, ഐ ലവ് ടോക്കിംഗ് ടു പീപ്പിൾ, ഐ എം എ ട്രെയിനർ, ഇങ്ങനെ 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 പോകും. സോ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ആക്ച്വലി ഈ കമ്പനിക്ക് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ദേ ഡോണ്ട് വോണ്ട് ടു നോ യുവർ നെയിം, ബിക്കോസ് നിങ്ങളുടെ റെസ്യൂമയിൽ ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങളുടെ പേര്. സോ യു ഡോണ്ട് ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ്. സോ ഇമാജിൻ ഇഫ് ഐ എം ഗോയിങ് ഫോർ ദ റോൾ ഓഫ് എ ടീച്ചർ. ഓക്കെ, ഈ ഒരു ഫോർമുല, ഞാൻ പറഞ്ഞ ഫോർമുലയിൽ നമ്മൾ പറഞ്ഞത് ആദ്യം ടോക്ക് അബൌട്ട് യുവർ കീ പ്രൊഫഷണൽ സ്കിൽസ്, സെക്കൻഡ് ടോക്ക് അബൌട്ട് യുവർ അച്ചീവ്മെൻറ്റ്സ്, ആൻഡ് തേർഡ് ടോക്ക് അബൌട്ട് ഹൗ ദീസ് സ്കിൽസ് വിൽ ഹെൽപ്പ് യു ഡെവലപ്പ് ഇൻ ദിസ് ഓർഗനൈസേഷൻ. ഇപ്പം ഞാനൊരു ടീച്ചറുടെ റോളിൽ പോവുകയാണെങ്കിൽ, ഇഫ് യു ആസ്ക് മീ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, ഐ വിൽ സേ I love talking with children and I'm very good at building rapport with them. In my last job as a teacher for the last 6 years, I've been able to implement n number of programs where I've been able to help develop the leadership skills in children. And with the skill set that I have of leading children and leading a group as a whole, I'm looking for a much better opportunity in this company. Appo nammalde formula okke use seidu, they know what I'm good at and how ende skills enganeyanu ee organization il edukkan pettanu avarku manasilayi. Appo ee oru question namukku eppalum kittana oru question, it's very common and generally nammal adu theera prepare cheyandeyanu work, because idu easy question alle. So ee oru question madhi nammal actually avaru assess cheyan. So make sure that you use this magic formula that I've told you just now. And I hope you will ace every interview that you attend. Thank you so much for watching this video.